ഈശോയുടെ പ്രിയപ്പെട്ട കൊഞ്ഞ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത സ്നേഹകാരുണ്യവാനായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ വിശ്വാസ പരിശീലനത്തിൽ സഭയുടെ അധികാര ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നുണ്ടോ. ഞങ്ങളുടെ സഭയുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാനും സഭയുടെ ചരിത്രത്തെ മനസ്സിലാക്കി കൂടുതൽ സഭയെ സ്നേഹിക്കാനും സഭാ മക്കളായി സത്യസഭ വിശ്വാസം നിലനിൽക്കുന്ന കുഞ്ഞുങ്ങളായി തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കുന്നത് നന്നായി മനസ്സിലാക്കാൻ തക്ക വിധം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഈ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും ഭവനങ്ങളെയും ഈ പ്രദേശത്തെ മുഴുവൻ കർത്താവേ നിന്റെ കരുണയ്ക്കായും സംരക്ഷണത്തിനായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുമ്പാകെ നിന്ന് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ യാതനകളും അങ്ങയുടെ അനുഗ്രഹത്തിനായി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്ന കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ സഭാചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ 7 സാർവത്രിക സന്നഹദോസുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ സഭയുടെ മധ്യകാലഘട്ടത്തിലെ സഭാചരിത്രത്തെ കുറിച്ചാണ് പഠിക്കാൻ. അത് 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ ചരിത്രം. 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ സഭയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് ഇന്നത്തെ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 8-ാം ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ വർഷം, നിങ്ങൾ പഠിച്ച സഭാചരിത്രം ഏതായാലും സഭയുടെ ചരിത്രം ഏത് ഭാഗമായിരുന്നെന്ന്? അത് ആദ്യകാല സഭാചരിത്രമാണ്. ആദ്യത്തെ 4 നൂറ്റാണ്ടുകളില് സഭയുടെ ചരിത്രം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സഭയുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്നാണ് പഠിച്ചത്. പിന്നെ നമ്മൾ 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ ചരിത്രത്തെ കുറിച്ച് ശ്രദ്ധിക്കാനായിട്ട് പോകും. സഭയ്ക്ക് ഒത്തിരിയേറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ആദ്യ കാലഘട്ടത്തിൽ മതപീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരിക്കുകയും ഒരുപാട് പേര് രക്തസാക്ഷികളാകുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിനുശേഷം നമ്മളൊരു വിളംബരത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. ക്രിസ്തീയ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ച ഒരു വിളംബരത്തെ കുറിച്ചും നിങ്ങൾക്കറിയാമായിരിക്കും. അതേതാണ്? മിലാൻ വിളംബരം. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാകും അല്ലെ, മിലാൻ വിളംബരം. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മിലാൻ വിളംബരത്തോടുകൂടിയാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പൊ ഇതിനു ശേഷമുള്ള സഭയുടെ വളർച്ചയെ കുറിച്ച് നമ്മൾ, അപ്പൊ നമ്മുടെ പാഠപുസ്തകത്തില് സഭയും രാഷ്ട്രവും എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സഭയും രാഷ്ട്രവും, പിന്നെ പേപ്പൽ സ്റ്റേറ്റ്. പേപ്പൽ സ്റ്റേറ്റ് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ എന്താണ് പേപ്പൽ സ്റ്റേറ്റ്, എങ്ങനെയാണ് പേപ്പൽ സ്റ്റേറ്റ് രൂപീകൃതമായത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മിലാൻ വിളംബരത്തിന് ശേഷം സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. പ്രഭുക്കന്മാര് ചക്രവർത്തിമാരൊക്കെ സഭയ്ക്ക് നിരവധി സ്വത്തുക്കൾ കൊടുക്കാൻ. സഭ അന്ന് വരെ സഭാ മക്കൾ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൂടി ചക്രവർത്തിമാരും പ്രഭുക്കന്മാരും ഒക്കെ സഭയ്ക്ക് സ്വത്തുക്കൾ ദാനമായി നൽകുന്നത്. അങ്ങനെ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രത്യേകമായ അധികാരവും ഭൂസ്വത്തുക്കളും ഒക്കെ ലഭിക്കാൻ തുടങ്ങി. അപ്പൊ ഉദാരമതികളായ പ്രഭുക്കന്മാര് സഭയ്ക്ക് ധാരാളം ഭൂപ്രദേശങ്ങൾ ദാനമായി നൽകി. അങ്ങനെ പല സ്ഥലങ്ങളും മാർപ്പാപ്പയുടെ അധീനതയിൽ വരാൻ തുടങ്ങി. അപ്പോ അങ്ങനെ ആ ഒരു ഭൂപ്രദേശം മാർപ്പാപ്പയുടെ അധീനതയിൽ വരുന്നതോടെ പേപ്പൽ സ്റ്റേറ്റ് എന്നൊരു സംവിധാനം നിലവിൽ വന്നു. ജർമ്മൻ വംശജരായ ലംബാർഡുകള് ഇറ്റലിയെ ആക്രമിച്ചു, ഇറ്റലിയിലേക്ക് ആക്രമണം നടത്തുകയും, എന്നാൽ ഈ ആക്രമണത്തിൽ ഇറ്റലി ജനതയെ സംരക്ഷിക്കുന്നതിന് ചക്രവർത്തിക്ക് കഴിയാറുണ്ട്. ചക്രവർത്തിക്ക് ഈ ആക്രമണത്തിൽ അവരെ സംരക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇറ്റലിയിലെ ജനങ്ങൾ ആരുടെ അടുത്തേക്കാണെന്നുകൊണ്ട് മാർപ്പാപ്പയുടെ അടുത്തേക്ക് വന്നു. തങ്ങളെ ഈ ആക്രമണത്തിന് സംരക്ഷിക്കണം, മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അവർ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് മാർപ്പാപ്പയുടെ അടുത്ത് വന്ന് ആഗ്രഹിച്ച് അവര് പറഞ്ഞു. മാർപ്പാപ്പ ഈ നേതൃത്വം കൊടുക്കുകയും അവരെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കൂടി വന്നപ്പോ മാർപ്പാപ്പയ്ക്ക് ഒരു രാഷ്ട്രീയ അധികാരം കൂടി, രാജ്ഞി അധികാരത്തേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ അധികാരം കൂടി മാർപ്പാപ്പയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ആ പേപ്പൽ സ്റ്റേറ്റിന്റെ അധികാരത്തിന് കുറച്ചുകൂടി ഒരു ശക്തി ഉണ്ടായി. പിന്നീട് കോൺസ്റ്റാന്റിനപ്പോൾ ചക്രവർത്തിമാരില് ലയോ 3-ാമൻ,
AD 717 മുതൽ AD 790 വരെയുള്ള കാലഘട്ടത്തിലെ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയായിരുന്ന ലയോ മൂന്നാമന് സഭയിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടാനായിട്ട് തുടങ്ങി. അദ്ദേഹം വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞു. കാരണം ഇത് വിഗ്രഹാരാധനയുടെ തെളിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാരുടെയും മറ്റും പ്രതിമകളൊക്കെ നശിപ്പിക്കുകയും സഭയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൈകടത്താൻ ഈ ലയോ മൂന്നാമൻ ചക്രവർത്തി പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മാർപ്പാപ്പയും ജനങ്ങളും ഇത് അംഗീകരിച്ചില്ല. മാത്രമല്ല രണ്ടാം നിക്കിയ സുന്നകദോസില് വിശുദ്ധരുടെ പ്രതിമകൾ വണങ്ങുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിക്കുകയും കൂടി ചെയ്തു. അപ്പൊ രൂപങ്ങൾ വണങ്ങുന്നത് പാടില്ല എന്ന് പറഞ്ഞ് ചക്രവർത്തി രൂപങ്ങളെ ഒക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് AD 787 രണ്ടാം നിക്കിയാസ് കൗൺസിലില് വിശുദ്ധരുടെ പ്രതിമകൾ വണങ്ങുന്നത് തെറ്റല്ല എന്ന പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ അതുവഴി എന്ത് ചെയ്തു, ചക്രവർത്തിയുടെ ആ ഒരു കടന്നുകയറ്റത്തിന് ഒരു തടസ്സം ഉണ്ടാകുകയും മാർപ്പാപ്പ കുറച്ചുകൂടി അധികാരം കൂടുതൽ ഉണ്ടാകുകയും. മാർപ്പാപ്പ ഈ ചക്രവർത്തിയുടെ കടന്നുകയറ്റത്തെ, ലയോ മൂന്നാമൻ ചക്രവർത്തിയുടെ കടന്നുകയറ്റത്തെ തടയുകയും വിശുദ്ധരെ വണങ്ങുന്നത് തെറ്റല്ല എന്ന് കൗൺസിലിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും ചെയ്തതുകൂടി മാർപ്പാപ്പയ്ക്ക് പേപ്പർ സ്റ്റേറ്റിനകത്ത് കുറച്ചുകൂടി ഒരു അധികാരം ലഭിക്കാൻ കഴിയും. ഇത് ഇറ്റലിയും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിൽ അകലുന്നതിന് കാരണവും. ഇപ്പൊ മാർപ്പാപ്പ യുടെ അധികാരം കുറച്ചുകൂടി വർദ്ധിച്ചു, കോൺസ്റ്റാന്റിനോപ്പിളുമായിട്ട് അകലുകയും ചെയ്തു. അങ്ങനെയായപ്പോൾ തന്നെ മാർപ്പാപ്പയ്ക്ക് ഒരു രാഷ്ട്രീയ അധികാരവും സഭാപരമായ അധികാരവും ഇറ്റലിയിൽ തന്നെ ഉണ്ടാകാൻ തുടങ്ങി. അതിനുശേഷം ലൊംബാർഡുകളുടെ ആക്രമണം പിന്നീടും ഉണ്ടായി. ആദ്യം ആക്രമിച്ച ഈ ജർമ്മൻ വംശജരായ ലൊംബാർഡുകൾ പിന്നീടും ഇറ്റലിയെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോ ഈ സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിമാരെ സമീപിക്കുന്നതിന് പകരം മാർപ്പാപ്പ സമീപിച്ചത് ഫ്രാൻസിന്റെ രാജാവായ പെപ്പിനെ. ഫ്രാൻസിലെ രാജാവായ പെപ്പിനെ സമീപിച്ച് പെപ്പിന്റെ സഹായമാണ് മാർപ്പാപ്പമാരെ തേടിയത്. അതില് സക്കറിയാസ് മാർപ്പാപ്പയും സ്റ്റീഫൻ മാർപ്പാപ്പയും ഈ രാജാവ് ഫ്രാൻസിലെ രാജാവായ പെപ്പിനെ അംഗീകരിച്ചു. അങ്ങനെ ബൈസന്റൈൻ രാജാവുമായിട്ടും കോൺസ്റ്റാന്റിനോപ്പിളുമായിട്ടുള്ള ഒരു ബന്ധം മാർപ്പാപ്പ വിച്ഛേദിച്ചു. അപ്പൊ പിന്നീട് പെപ്പിനാണ് ലൊംബാർഡുകളെ തോൽപ്പിക്കുന്നതിന് ഇറ്റലിയെ സഹായിച്ചത്. സഹായിക്കുക മാത്രമല്ല, ലൊംബാർഡുകളെ തോൽപ്പിച്ച് ധാരാളം നഗരങ്ങളും ഭൂപ്രദേശങ്ങളും ഒക്കെ മാർപ്പാപ്പയ്ക്ക് നൽകി. അതിന് അധികാരം മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുത്തു. മാർപ്പാപ്പയ്ക്ക് ഈ സ്ഥലങ്ങളുടെ എല്ലാ മേൽ സർവ അധികാരവും ഈ പെപ്പിൻ രാജാവ് കൊടുത്തു. ഇനി മാത്രമല്ല, ഒരു വാഗ്ദാനം കൂടി പെപ്പിൻ കൊടുത്തു. എന്തായിരുന്നു അത്? ഭാവിയില് എല്ലാ സഹായവും ചെയ്തുകൊള്ളാം. അപ്പൊ ഈ സ്ഥലങ്ങളുടെ എല്ലാം മേല് സർവ അധികാരവും ഭാവിയിൽ മാർപ്പാപ്പയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊള്ളാം എന്നൊരു വാഗ്ദാനം അടങ്ങുന്ന ഒരു പ്രമാണ രേഖ കൂടി മാർപ്പാപ്പയ്ക്ക് പെപ്പിൻ നൽകി. അപ്പൊ മാർപ്പാപ്പയ്ക്ക് പെപ്പിൻ നൽകിയ ഈ പ്രമാണ രേഖയെ പെപ്പിന്റെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. പെപ്പിന്റെ ദാനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്താണ്? ലൊംബാർഡുകളുടെ ആക്രമണത്തിൽ നിന്ന് ഇറ്റലിയെ സംരക്ഷിക്കുന്നതിന് ഫ്രാൻസിലെ രാജാവായ പെപ്പിനെ മാർപ്പാപ്പ സമീപിക്കുകയും പെപ്പിൻ ലൊംബാർഡുകളെ തോൽപ്പിച്ച് അവിടെ നിന്ന് ലഭിച്ച ഭൂപ്രദേശങ്ങളെല്ലാം മാർപ്പാപ്പയ്ക്ക് നൽകി. അതിന്റെ സർവ അധികാരവും മാർപ്പാപ്പയ്ക്ക് നൽകി. മാത്രമല്ല, ഭാവിയിലെ മാർപ്പാപ്പയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നൊരു വാഗ്ദാനവും മാർപ്പാപ്പയ്ക്ക് പെപ്പിൻ നൽകി. ഈ പ്രമാണങ്ങൾ അടങ്ങിയ ഈ രേഖ വാഗ്ദാനം അടങ്ങിയ രേഖയ്ക്ക് വിളിക്കപ്പെടുന്ന രേഖയാണ് പെപ്പിന്റെ ദാനം എന്നുകൂടി അറിയപ്പെടുന്നു. അപ്പോ അങ്ങനെ മാർപ്പാപ്പയുടെ ഈ പേപ്പർ സ്റ്റേറ്റ് എന്ന സംവിധാനം കുറച്ചുകൂടി ശക്തമാണ്. അതുവരെ സഭാപരമായ അധികാരം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ മാർപ്പാപ്പയ്ക്ക് കൂടുതൽ ഭൂപ്രദേശങ്ങൾ ലഭിക്കുകയും പെപ്പിന്റെ ഒരു വാഗ്ദാനത്തോടുകൂടി കൂടുതൽ രാഷ്ട്രീയമായ അധികാരവും മാർപ്പാപ്പയിൽ വന്നു ചേരുകയും ചെയ്തു. അങ്ങനെയാണ് പേപ്പർ സ്റ്റേറ്റ് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു വരുന്നതിന് കാരണമായിട്ട് തീർന്നത്. ഇനി ചാർലി മെയിനും സഭയും. ചാർലി മെയിൻ പെപ്പിന്റെ മകനാണ്. ചാർലി മെയിൻ ചക്രവർത്തി പെപ്പിന്റെ മകനാണ്. ഈ പെപ്പിന്റെ മകനായ ചാർലി മെയിന്റെ കാലത്ത് സഭയുമായിട്ടുള്ള രാഷ്ട്രത്തിന്റെ ബന്ധം കുറച്ചുകൂടി ദൃഢമുള്ളത് ശക്തിപ്പെട്ടു. അപ്പൊ സഭയുടെയും രാഷ്ട്രത്തിന്റെയും നടത്തിപ്പിന് രാജാവ് കൂടുതൽ താല്പര്യം കൊടുത്തു. സഭാഭരണം സുഗമമാക്കുന്നതിന് അദ്ദേഹം ഒത്തിരിയേറെ പരിശ്രമിച്ചു. അപ്പോൾ വളരെയേറെ നല്ല കാര്യങ്ങൾ സഭയുടെ ഭരണം സുഗമാക്കാൻ ചെയ്തു. അപ്പൊ അക്രൈസ്തവമായ എല്ലാ പാരമ്പര്യങ്ങളെയും അദ്ദേഹം മാറ്റാനായിട്ട് ശ്രമിച്ചു.
നിക്കോസ് മതത്തിന് എല്ലാ സ്ഥലങ്ങളിലും ഒരു ഐക്യ രൂപം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോ അങ്ങനെ സഭയുടെ ഭരണത്തെയും നടത്തിപ്പിനെയും ചാർലി മെയിൻ ചക്രവർത്തി കുറച്ചുകൂടി ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചാർലി മെയിന്റെ മേധാവിത്വം കൂടുതല് അംഗീകരിക്കണം. അത് മാർപ്പാപ്പ അംഗീകരിച്ചു. ലയോ മൂന്നാമൻ മാർപ്പാപ്പ AD 800 ലയോ മൂന്നാമൻ മാർപ്പാപ്പ ഈ ചാർലി മെയിന്റെ മേധാവിത്വം പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അദ്ദേഹത്തെ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് ലയോ മാർപ്പാപ്പ കിരീടധാരണം ചെയ്തു. ചാർലി മെയിനെ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് മാർപ്പാപ്പ അവരോധിക്ക് കിരീടം നൽകി. അപ്പൊ അങ്ങനെ റോമ സാമ്രാജ്യത്തിന് വീണ്ടും നഷ്ടപ്പെട്ടു പോയ റോമ സാമ്രാജ്യത്തിന് പ്രതാപം വീണ്ടും വരികയാണ്. അപ്പൊ അങ്ങനെ മാർപ്പാപ്പ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയെ കിരീടം ധരിപ്പിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി യൂറോപ്പ് മുഴുവൻ വീണ്ടും റോമ സാമ്രാജ്യത്തിന് ഒരു സ്വാധീനം ലഭിക്കുകയും അതുവഴിയായി മാർപ്പാപ്പയ്ക്കും ഈ റോമ യൂറോപ്പ് മുഴുവൻ ഒരു അംഗീകാരം കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ ഒരു പുനരുദ്ധാരണമാണ് ഇതുവഴി. അപ്പൊ ഇതുവഴി യൂറോപ്പ് മുഴുവനിലും മാർപ്പാപ്പയ്ക്കുള്ള അംഗീ അധികാരം അതുപോലെ തന്നെ ചക്രവർത്തിക്ക് ഭൗതിക അധികാരവും കൂടുതലായിട്ട് ലഭിക്കണം. അപ്പം റോമൻ ചക്രവർത്തിയെ മാർപ്പാപ്പ അംഗീകരിക്കുകയും കിരീടം ധരിപ്പിക്കുകയും ചെയ്യണമെന്നും റോമൻ ചക്രവർത്തി സഭയുടെ സംരക്ഷകനായിരിക്കണമെന്നും ഒരു ധാരണ ഇക്കാലത്തുണ്ട്. അപ്പൊ നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ചാർലി മെയിനെ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി മാർപ്പാപ്പ കിരീടം ധാരണം ചെയ്തുകൂടി യൂറോപ്പ് മുഴുവൻ ചാർലി മെയിനും രാഷ്ട്രീയമായ അധികാരമുണ്ടായി. റോമ സാമ്രാജ്യത്തിന് പുനരുദ്ധാരണമുണ്ടായി. ചക്രവർത്തിക്ക് രാഷ്ട്രീയ അധികാരവും അദ്ദേഹത്തെ കിരീടം ധരിപ്പിക്കുന്ന മാർപ്പാപ്പയ്ക്ക് സഭാപരമായ അധികാരവും യൂറോപ്പ് മുഴുവനായിട്ട് ലഭിക്കാനുണ്ടായി. അപ്പൊ അതുകൊണ്ട് മാർപ്പാപ്പയെ ചക്രവർത്തി അംഗീകരിക്കണമെന്നും ചക്രവർത്തിയെ കിരീടം ധാരണം മാർപ്പാപ്പ ചെയ്യണമെന്നുള്ള ഒരു പരസ്പര ധാരണ ഇക്കാലത്ത് വളർന്നു വരുന്നതിനായിട്ട് ഇടയായി. അപ്പൊ സമൂഹത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഭയിൽ നിന്ന് രാഷ്ട്രീയ ഇടപാടുകൾ ഒഴിവാക്കുന്നതിനു വേണ്ടി നല്ല ഉദ്ദേശത്തോടെ പേപ്പർ സ്റ്റേറ്റിന് തുടക്കമിട്ടത്. അപ്പോ നല്ലൊരു ഉദ്ദേശത്തോടെ സമൂഹത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക, സഭയിൽ നിന്ന് രാഷ്ട്രീയ ഇടപാടലുകളൊക്കെ മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പേപ്പർ സ്റ്റേറ്റിന് തുടക്കമായി. എന്നാല് മാർപ്പാപ്പയ്ക്ക് സ്വന്തമായ അധികാര വലയം സൃഷ്ടിക്കാനും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാനും പേപ്പർ സ്റ്റേറ്റിന്റെ സംവിധാനം പിന്നീട് ഒരു കാരണമായിട്ട് മാറി. ഇപ്പൊ മാർപ്പാപ്പയ്ക്ക് ഭൂപ്രദേശങ്ങളും രാഷ്ട്രീയ അധികാരവും ഒക്കെ ചെറുതായിട്ട് ലഭിച്ചു തുടങ്ങി. അത് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് മാർപ്പാപ്പ ശ്രദ്ധ ചെലുത്താനൊരു കാരണമായിട്ട് മാറി. അപ്പൊ ആത്മീയവും രാഷ്ട്രീയ അധികാരം സഭയ്ക്കുള്ളതിനായിട്ട് ഉള്ളതിനാൽ സഭാധികാരികളുടെ ശ്രദ്ധ ആത്മീയ കാര്യങ്ങളെക്കാൾ ഉപരി ഭൗതിക കാര്യങ്ങളിലേക്ക് തിരിയാനായിട്ട് തുടങ്ങി. കൂടുതൽ രാഷ്ട്രീയമായ ഒരു ശ്രദ്ധ കൊടുക്കുന്നതിന് ഈ മാർപ്പാപ്പമാര് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ രാഷ്ട്രീയ അധികാരം ലഭിച്ചതോടുകൂടിയും ഭക്തന്മാരും വൈദികരും ആഡംബര ജീവിതത്തിലേക്ക് തിരികെ രാജകീയ സ്ഥാനങ്ങൾ വഹിക്കുകയും രാജകീയ പ്രൗഢിയുള്ള വേഷ സംവിധാനങ്ങൾ അണിയാൻ തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയ അധികാരം കൂടി ലഭിച്ചപ്പോൾ ആത്മീയമായ ഒരു ശ്രദ്ധയേക്കാൾ ഉപരി ഒരു പ്രൗഢിയുള്ള ജീവിതശൈലിയിലേക്ക് യത്രാന്മാരും വൈദികരും ഒക്കെ പോകാൻ തുടങ്ങി. ഇപ്പം ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടി തുടക്കം കുറിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെട്ടു വന്ന പേപ്പർ സ്റ്റേറ്റ് കാലക്രമത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു രാഷ്ട്രീയമായ ഒരു ശൈലിയിലേക്ക് നീങ്ങാനായിട്ട് തുടങ്ങി. ഇപ്പോഴേ നമ്മള് സഭയും ഫ്യൂഡലിസവും എന്ന ഭാഗം പഠിക്കാനായിട്ട്. അപ്പൊ AD 814 ചാർലി മെയിൻ ചക്രവർത്തി മരിച്ചു. AD 814 ചാർലി മെയിൻ ചക്രവർത്തി മരിക്കുക. അതിനുശേഷം പിന്നീടുള്ള 200 വർഷക്കാലം സഭയുടെ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ AD 814 മുതൽ പിന്നീടുള്ള 200 വർഷം സഭയുടെ ഇരുണ്ട കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നു. എന്താണ് കാരണം ഇരുണ്ട കാലഘട്ടമായി അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? ഇക്കാലത്ത് ഫ്യൂഡൽ വ്യവസ്ഥിതി ആരംഭിച്ചു. റോമ സാമ്രാജ്യം ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് മാറിയപ്പോൾ ജന്മിമാര് ഫ്യൂഡൽ പ്രഭുക്കന്മാര് ഒക്കെ ഈ ഭരണം ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. ഫ്യൂഡൽ പ്രഭുക്കന്മാരിലേക്ക് ഈ ഭരണം ഏറ്റെടുക്കപ്പെട്ടതോടുകൂടി ആ സ്വയം അധികാരമുള്ള ഒത്തിരിയേറെ അധികാരികൾ ചെറിയ ചെറിയ പ്രദേശങ്ങൾ സ്വന്തമാക്കി അവരുടെ ശാസനങ്ങൾ അധികാരമുള്ള ഒരു ഭരണാധികാരികളായിട്ട് ജന്മിമാർക്ക് മാറാൻ തുടങ്ങി. ഇത് ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് കൂടുതൽ ശക്തി വന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതി ശക്തി പ്രാപിച്ചപ്പോൾ അത് സഭയെ കൂടുതലായിട്ട് ബാധിച്ചു.
അപ്പോ ചെറിയ ചെറിയ പ്രദേശങ്ങളിലൊക്കെ ഒക്കെ ജന്മിമാര് വലിയ അധികാരികളായിട്ട് മാറി. അപ്പൊ പള്ളിയും പള്ളി വസ്തുക്കളും ഒക്കെ ജന്മിമാരുടെ കയ്യിലേക്ക് പോകാൻ തുടങ്ങി. സഭയുടെ സ്ഥാപനങ്ങളിലെയും സഭയുടെ ഒക്കെ അധികാരം പ്രഭുക്കന്മാർക്ക് ഉണ്ടാവുകയും സഭയും സ്ഥാപനങ്ങളും ഒക്കെ ധനമാർഗത്തിനുള്ള ഒരു സാഹചര്യമായിട്ട് ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ ഏറ്റെടുക്കാൻ തുടങ്ങി. അതോടുകൂടി മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എത്താൻ ആളുകൾ കൂടുതൽ വടം വലി തുടങ്ങി. കൂടുതൽ താല്പര്യം, രാഷ്ട്രീയ അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സഭയുടെ വസ്തുക്കളൊക്കെ ഇങ്ങനെ സ്വന്തമാക്കാനായിട്ട് ധനമാർഗത്തിനൊക്കെ കാരണമായപ്പോഴത്തേക്ക് മാർപ്പാപ്പയാകണമെന്ന ആഗ്രഹത്തിൽ പലരും അതിനുവേണ്ടി കൂടുതൽ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. AD 867 1048 9 മാർപ്പാപ്പമാര് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പൊ നോക്കുക, അത്രമാത്രം ഒരു ദാരുണമായ ഒരു അവസ്ഥ, ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന് നോക്കുക. 9 മാർപ്പാപ്പമാര് ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്രകാരം അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ പോലും പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. മാർപ്പാപ്പയെ ആരാണെന്ന് തീരുമാനിക്കുന്നതിന് പ്രഭുക്കന്മാരും രാജാക്കന്മാരും അവരൊക്കെയാണ് തീരുമാനിക്കുന്നത്. സഭാധികാരികൾക്ക് പ്രഭുക്കന്മാരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. പ്രഭുക്കന്മാർ ഓരോ പ്രദേശങ്ങളിൽ അവരൊക്കെ ജന്മിമാരായിട്ട് വലിയ അധികാരമുള്ളവരായിട്ട് മാറിയപ്പോൾ സഭാധികാരമുള്ളവർ പോലും ഈ പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ഇഷ്ടാനുവർത്തികളായിട്ട് മാറാൻ തുടങ്ങി. അപ്പൊ സഭയുടെ ഒരു ആധ്യാത്മിക സ്വഭാവം ഇക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി. കുറേയേറെ ഒരു ആത്മീയമായൊരു ഭാവം ഇക്കാരണങ്ങളാൽ സഭയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ക്രൈസ്തവമായ ചൈതന്യത്തിന് മങ്ങലേറ്റു. സഭാധികാരികളുടെ ജീവിതം വലിയ പരാജയമാണ്. അപ്പൊ ഇവയെല്ലാം കൊണ്ടാണ് സഭയുടെ ഈ ഒരു കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്നത്. സഭയുടെ ഈ ചാർലി മെയിൻ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ 200 വർഷങ്ങളുടെ ആ ഒരു കാലഘട്ടം സഭയുടെ ഇരുണ്ട കാലഘട്ടമായി മാറി. കാരണം അതാണ് ഫ്യൂഡൽ വ്യവസ്ഥ നിലവിലുകയും വരികയും ഫ്യൂഡൽ പ്രഭുക്കന്മാരും ജന്മിമാരും സഭാധികാരങ്ങൾ സഭയുടെ സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ കൈകടത്തുകയും സഭാധികാരികൾ പോലും ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പോലെ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ആത്മീയമായ ഭാവം സഭയ്ക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അപ്പൊ ഈ കാലഘട്ടം യഥാർത്ഥത്തിൽ സഭയുടെ ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് അറിയപ്പെടാനായിട്ട് കാരണം ആയി തീർന്നത് ഇതൊക്കെയാണ്. അപ്പൊ സഭയ്ക്ക് എന്നാൽ ഇത് പൂർണ്ണമായും ഒരു ദൈവികമായ അംശവും നഷ്ടപ്പെട്ടില്ല. ആ ഇറ്റലിയുടെ പേപ്പൽ സ്റ്റേറ്റ് എന്ന ഒരു രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ആത്മീയമായ ഒരു തളർച്ച മാത്രമാണ്. എന്നാൽ സഭ പതറി, പൊതുവിൽ സഭ പതറിപ്പോയിട്ടില്ല. ദൈവികമായ വരമുള്ളതിനായിട്ട് സഭ വീണ്ടും നിലനിന്നു. ഇപ്പൊ മാനുഷികമായ ഒരു ബലഹീനത മാത്രമായി ഇന്ന് നിലനിന്ന് വീണ്ടും സഭ അവിടെ നിന്ന് മാറ്റം സംഭവിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് നമുക്ക് ഇന്ന് കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ഇപ്പം സഭയുടെ ഒരു ഇരുണ്ട കാലഘട്ടം അതായിരുന്നു എന്ന് കൂടി നമുക്ക് ഓർത്തിരിക്കാം. മധ്യകാല യുഗത്തിലെ സഭയുടെ നവോത്ഥാനം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നതാണ് സഭയുടെ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു ചാർലി മെയിൻ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്ന 200 വർഷങ്ങൾ. എന്നാൽ സഭ അപ്രകാരം അങ്ങ് പരിപൂർണമായി അധപതിച്ചു പോയോ? ഇല്ല, സഭയ്ക്ക് ഒരു നവോത്ഥാനമുണ്ട്. മധ്യകാലഘട്ടത്തിൽ തന്നെ സഭയ്ക്ക് നവോത്ഥാനം ഉണ്ടാക്കാനും ചില സന്യാസ പ്രസ്ഥാനങ്ങൾ കാരണമാണ്. അപ്പോൾ അതിനാദ്യം മുന്നോട്ട് വന്നത് ഫ്രാൻസിലെ ക്ലൂണി എന്ന സ്ഥലത്ത് സ്ഥാപിതമായ ഒരു സന്യാസ സമൂഹമാണ്. AD 910 സ്ഥാപിതമായ ക്ലൂണിയൻ സന്യാസ വിഭാഗം സഭയിലെ ഈ ഒരു തളർച്ചയ്ക്ക്, ഇരുണ്ട കാലഘട്ടത്തിലൂടെ സഭയ്ക്ക് സഭയിലേക്ക് കടന്നു കയറിയ കുറവുകളെ നീക്കം ചെയ്യുന്നതിന്, സഭയെ നവീകരിക്കുന്നതിന്, നവോത്ഥാനം നൽകുന്നതിന് ഈ ക്ലൂണിയൻ സന്യാസ സമൂഹം നേതൃത്വം കൊടുത്തു. ഇപ്പൊ സഭാധികാരികളെ എത്രമാത്രം സഹായിക്കാൻ കഴിയും അത്രമാത്രം സഹായിക്കുന്നതിന് ഈ സന്യാസിമാര് വളരെയേറെ ശ്രദ്ധിച്ചു. കർക്കശമായ നിയമങ്ങളോടുകൂടി ആശ്രമങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ അധ്വാനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കും ആയിട്ട് ധ്യാനത്തിനുമൊക്കെ ആയിട്ട് ജീവിതം ചെലവഴിക്കാനായിട്ട് ഈ സന്യാസിമാർ കൂടുതൽ ശ്രമിച്ചു. അപ്പൊ ഇവരുടെ ഒരു നവീകരണ ചിന്ത, പ്രാർത്ഥന ധ്യാനം എന്ന ഒരു നവീകരണ ചിന്ത മറ്റ് സന്യാസാശ്രമങ്ങൾക്കുമൊക്കെ പ്രചോദനമായി. സഭയുടെ തളർച്ചയ്ക്ക് ഒരു മോചനമുണ്ടായി. സഭ നവോത്ഥാനത്തിലേക്ക് വരാൻ തുടങ്ങി. ഇനി ആശ്രമത്തിന്റെ ഒരു നവീകരണത്തിന് തുടർച്ചയായിട്ട് മാർപ്പാപ്പമാരുടെ നേതൃത്വത്തിലും നവീകരണം തുടങ്ങി. വലയോ 9 മാർപ്പാപ്പ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് സഭയുടെ നവീകരണത്തിനായിട്ട് പ്രയത്നിച്ചു. അപ്പോ ക്ലൂണിയൻ സന്യാസിമാര് കൊടുത്ത ഒരു താല്പര്യം പോലെ തന്നെ മാർപ്പാപ്പമാരുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ലയോ 9 മാർപ്പാപ്പയുടെ നേതൃത്വത്തിലും സഭയെ ഉദ്ധരിക്കുന്നതിന് ശ്രമിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ സഭയെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ഒത്തിരിയേറെ പേര് തങ്ങളുടെ ജീവിതം
പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ബെർണാർഡ്, വിശുദ്ധ ക്ലാര, വിശുദ്ധ ഡൊമിനിക് ഗുഡ്മാൻ തുടങ്ങിയവരൊക്കെ സഭയുടെ നവോത്ഥാനത്തെയും മധ്യകാലഘട്ടത്തിലെ സഭയുടെ നവോത്ഥാനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരാണ്. ഇവര് ആരംഭിച്ച സന്യാസാശ്രമങ്ങളൊക്കെ പിന്നീട് വളർന്ന സഭയെ വളരെയേറെ ശക്തിപ്പെടുത്തി എന്നുള്ളതും സത്യമായിരിക്കാറ് ഇപ്പോ ഇരുണ്ട കാലഘട്ടം അല്ലെങ്കിൽ സഭയ്ക്കൊരു ശോഷണം ഉണ്ടായിരുന്നെങ്കിലും മധ്യകാലഘട്ടത്തിൽ തന്നെ സന്യാസിമാര് ഈ നേതൃത്വം എടുത്തുകൊണ്ടും അതുപോലെ മാർപ്പാപ്പമാരുടെ പ്രത്യേകമായ നേതൃത്വത്തിലും ഒക്കെ സഭയ്ക്ക് നവീകരണം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധകള് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ശിക്ഷണ നടപടികൾ. സഭയുടെ നവീകരണത്തിന് ഇൻക്വിസിഷൻ എന്ന പേരില് സഭയില് ശിക്ഷണ നടപടികളുണ്ട്. സഭയ്ക്ക് തെറ്റായ പ്രബോധനങ്ങൾ, സഭയിലുണ്ടാകുന്ന പ്രബോധനങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ നിരോധിക്കുക, വിശ്വാസത്തിനെതിരായ പ്രവർത്തികൾ കണ്ടുപിടിക്കുക, മതദ്രോഹ പ്രവർത്തനങ്ങൾ നിരോധിക്കുക, കുറ്റക്കാരെ ശിക്ഷിക്കുക, മതവിശ്വാസത്തിനെതിരായ ഗ്രന്ഥങ്ങൾ നിരോധിക്കുക തുടങ്ങിയൊക്കെ വേണ്ടി റോമില് ഗ്രിഗറി 9 മാർപ്പാപ്പ സ്ഥാപിച്ച പ്രത്യേക ശിക്ഷണ രീതിയാണ് ഇൻക്വിസിഷൻ. ഇപ്പൊ എന്താണ് ഇൻക്വിസിഷൻ എന്ന് ചോദിച്ചാൽ നമുക്കിത് പറയാൻ കഴിയണം, സഭയുടെ നവീകരണത്തിനായി രൂപീകരിക്കപ്പെട്ട ഒരു ശിക്ഷണ നടപടിയാണ് ഈ ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോ അതുവഴി എന്തൊക്കെയാണ് ചെയ്തത്? സഭയ്ക്കുള്ളിൽ തെറ്റായ പ്രബോധനങ്ങളൊക്കെ നിരോധിക്കണം, വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ കണ്ടുപിടിക്കണം, മതദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുമെങ്കിൽ അതിനെ തടയണം, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യുന്ന കുറ്റക്കാരെയൊക്കെ ശിക്ഷിക്കണം, മതവിശ്വാസത്തിനെതിരായിട്ട് ഗ്രന്ഥങ്ങൾ ഇറക്കുന്നതിനെയൊക്കെ നശിപ്പിച്ചു കളയണം. അപ്പൊ ഇങ്ങനെ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നതിന് രൂപീകരിക്കപ്പെട്ടിരുന്നതാണ് ഇൻക്വിസിഷൻ. അത് ഗ്രിഗറി 9 മാർപ്പാപ്പയാണ് ഇത് നിലവിലാക്കിയത്. എന്നാൽ കാലക്രമത്തില് ഈ പ്രസ്ഥാനവും അധപതിച്ചു, ക്രിസ്തീയ ചൈതന്യത്തിന് ചേരാത്ത രീതിയിലൊക്കെ ശിക്ഷണ നടപടികളൊക്കെ വരാൻ തുടങ്ങി, മാനുഷിക നീതി നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ശിക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല, സഭയെ നവീകരിക്കാൻ വേണ്ടി സഭയുടെ സഭയ്ക്കെതിരായി അല്ലെങ്കിൽ മതവിശ്വാസത്തിനെതിരായി ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി ഉണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ തടയുന്നതിനും അങ്ങനെ ചെയ്യുന്നവരെ അതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി ശിക്ഷണം കൊടുത്ത് തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു രീതി പിന്നീട് മനുഷ്യത്വരഹിതമായി ക്രൈസ്തവരഹിതമായുള്ള ശിക്ഷണ നടപടികളൊക്കെ പോവുകയും അതിന് ഈ ഇൻക്വിസിഷനും തെറ്റായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. മധ്യകാല സഹായത്തിന്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കുരിശ് യുദ്ധങ്ങളെ കുറിച്ചാണ്. എന്താണ് കുരിശ് യുദ്ധം? 7 ആരംഭിച്ച ഇസ്ലാം മതം യുദ്ധങ്ങളിലൂടെ പല സ്ഥലങ്ങളും കീഴടക്കി. ക്രിസ്തീയ സംസ്കാരങ്ങള് ക്രിസ്തു മതത്തെ ഒക്കെ നശിപ്പിച്ചു കളയുന്നതിന് ഈ ഇസ്ലാം മതത്തിന്റെ യുദ്ധങ്ങൾ കാരണമായി. മാത്രമല്ല ക്രൈസ്തവ സഭകളിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന പലയിടങ്ങളും ക്രൈസ്തവ വിശുദ്ധമായി കരുതിയിരുന്ന പല സ്ഥലങ്ങളും ഇസ്ലാം മതം കീഴടക്കി. പ്രത്യേകിച്ച് പാത്രിയർക്കേറ്റുകൾ, അന്ത്യോക്യ, ജെറുസലേം, അലക്സാണ്ട്രിയ തുടങ്ങിയ പാത്രിയർക്കേറ്റുകൾ, അതുപോലെ തന്നെ പാലസ്തീന, സിറിയ, ഈജിപ്റ്റ്, പേർഷ്യ എന്നീ സ്ഥലങ്ങളൊക്കെ ഇസ്ലാം മതം യുദ്ധം ചെയ്ത് കീഴടക്കി. അപ്പോ ഇത് ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയാണ്. ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ ഇസ്ലാം മതം യുദ്ധം ചെയ്ത് കീഴടക്കി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് വിശുദ്ധമായ സ്ഥലങ്ങളും തിരുക്കല്ലറയും ഒക്കെ തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യകതയാണ്. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും പൂജ്യമായ സ്ഥലങ്ങൾ ഇസ്ലാം മതത്തിന്റെ കീഴിലായി അത് യുദ്ധം ചെയ്തവർ കീഴടക്കിയപ്പോൾ അതിനെ തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹം ക്രൈസ്തവ മതവിശ്വാസത്തിന് ക്രിസ്ത്യാനികൾക്ക് ആദിമ ക്രിസ്ത്യാനികൾക്കുണ്ടായി. അപ്പൊ അവരതുകൊണ്ട് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടും അനുഗ്രഹ ആശിസുകളോടും കൂടി ഒരു സമര മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പൊ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടും ആശീർവാദത്തോടും കൂടി ക്രൈസ്തവരുടെ വിശുദ്ധമായ സ്ഥലങ്ങൾ നേടിയെടുക്കുന്നതിന് ക്രിസ്ത്യാനികൾ നടത്തിയ സമര മുന്നേറ്റത്തെയാണ് കുരിശുയുദ്ധം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കുരിശുയുദ്ധം എന്ന് അറിയപ്പെടാനുള്ള കാരണം, ഇവർ പ്രത്യേകമായി വ്രതം ഏറ്റു പോവുകയാണ്. കുരിശുയുദ്ധത്തിന് പങ്കെടുത്തുകൊള്ളാം എന്നൊരു വ്രതം അവരെടുക്കി, ആ വ്രതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ. അപ്പൊ ഇങ്ങനെ വ്രതമെടുത്തവർ കുരിശുയുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ തോളില് കുരിശടയാളമുള്ള ഒരു വസ്ത്രവും ധരിച്ചു. അപ്പൊ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ അവര് തോളിൽ അണിഞ്ഞിരുന്ന ഈ വസ്ത്രത്തിൽ കുരിശടയാളം കൂടിയുണ്ട്. അപ്പോ വിശുദ്ധമായ സ്ഥലങ്ങളെ തിരികെ പിടിക്കുന്നതിന് വ്രതമെടുത്തുകൊണ്ട് കുരിശടയാളം ചാർത്തിയ വസ്ത്രം ധരിച്ച് നടത്തിയ ഈ സമര മുന്നേറ്റത്തെയാണ് കുരിശ് യുദ്ധം എന്നറിയപ്പെടുന്നത്. 1095 ക്ലർമോൺ എന്ന സ്ഥലത്ത് വെച്ച് കൗൺസിലിൽ ഊർബൻ 2 മാർപ്പാപ്പയാണ് കുരിശ് യുദ്ധത്തിന്റെ ആശയം അറിയിച്ചത്.
1095 ക്ലർമോൺ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കൗൺസിൽ ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ ഈ കുരിശുദ്ധത്തിന്റെ ആശയം നൽകി. പിന്നീട് 1272 വരെ 8 കുരിശുദ്ധങ്ങൾ, 1095 മുതൽ 1272 വരെ 8 കുരിശുദ്ധങ്ങൾ. അക്കാലത്തെ മാർപ്പാപ്പമാരെല്ലാവരും തന്നെ കുരിശുദ്ധത്തിന് ശക്തമായ ആഹ്വാനം നൽകി. കാരണം തങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശുദ്ധമായ സ്ഥലങ്ങൾ തിരികെ പിടിക്കണമെന്ന ആഗ്രഹം ക്രൈസ്തവ ജനതയ്ക്ക് ഉണ്ടാവുകയും ഇത് സമരമുന്നേറ്റം നടത്തി ഈ സ്ഥലങ്ങളെ തിരിച്ച് പിടിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യാനായിട്ട് ആ കാലഘട്ടത്തിൽ വന്ന എല്ലാ മാർപ്പാപ്പമാരും തയ്യാറായിരുന്നു എന്നുള്ളതുകൂടി ഒരു ചരിത്രമാണ്. കുരിശുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. കുരിശുദ്ധങ്ങൾ പൊതുവെ വിജയകരമായി. എന്തിനുവേണ്ടിയാ കുരിശുദ്ധം ആഗ്രഹിച്ചത്? വിശുദ്ധമായ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കുക എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ ആ നിലയ്ക്ക് അത് പൊതുവെ വിജയമായി. വിശുദ്ധ സ്ഥലങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല സ്വന്തം പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ ക്രിസ്ത്യാനികൾ കഴിയുമെന്നവരെ ആത്മവിശ്വാസവും കൂടി അവർക്ക് ലഭിച്ചു. അപ്പോ മുസ്ലിംസ് ഇസ്ലാം മത യുദ്ധം തങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കീഴടക്കിയ ഒരു ഭീതിയിലായിരുന്നപ്പോ കുരിശുദ്ധം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം നൽകി തങ്ങളുടെ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം. അതുമാത്രമല്ല വിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ചു. AD 1241 ആയപ്പോഴത്തേക്കും ജെറുസലേമിൽ ലത്തീൻ സാമ്രാജ്യം മുഴുവനായി പുനരുദ്ധരിക്കപ്പെട്ടു. AD 299 ആയപ്പോഴത്തേക്കും ജെറുസലേമ്, നസ്രത്ത്, ബേദലേം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സ്വതന്ത്രമായി സന്ദർശിക്കാനായിട്ട് തീർത്ഥാടകർക്ക് സാധിച്ചു. അതുവരെ മുസ്ലിം അധീനതയിലായി പോയി ആർക്ക് സന്ദർശിക്കാൻ വയ്യാതിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ തീർത്ഥാടകർക്ക് സ്വതന്ത്രമായി സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതോടുകൂടി ലഭിച്ചു. അപ്പൊ അങ്ങനെ പൂർവ്വദേശത്തെ ലത്തീൻ കോളനികൾ പൂർണ്ണമായിട്ട് നശിക്കാതെ രക്ഷിച്ചത് ഈ കുരിശുദ്ധമാണ്. ഇപ്പൊ തീർത്ഥാടകരുടെ കൂടുതൽ പ്രവാഹത്തിന് ഇത് കാരണമായിട്ട് ഒരുപാട് തീർത്ഥാടകരൊക്കെ ഈ പ്രദേശത്തേക്ക് വരികയും ഈ വിശുദ്ധമായ സ്ഥലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഭൗതികവും സാംസ്കാരികമായ സൽഫലങ്ങളും ഈ കുരിശുദ്ധം വഴി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഭൗതികമായിട്ട് സാംസ്കാരികമായിട്ട് ഒരു മാറ്റം, കൈമാറ്റങ്ങൾ ഉണ്ടാകുന്നതിന്, ഈ തീർത്ഥാടകരുടെ സംരക്ഷണത്തിന് പാശ്ചാത്യ ദേശത്തു നിന്ന് പൗരസ്ത്യ ദേശത്തേക്കുള്ള ആളുകൾ വരുന്നതിനൊക്കെ കാരണമായി. മാത്രമല്ല വ്യാപാര ബന്ധവും കൂടുതൽ ശക്തിപ്പെട്ടു. പൗരസ്ത്യ നാടുകളുമായിട്ട് പാശ്ചാത്യ നാടുകൾക്ക് ഒരു വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഈ കുരിശുദ്ധം മൂലം കാരണമാണ്. എന്നാലും കുരിശുദ്ധത്തിന് അതിൻ്റെതായ ദോഷങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. അനേകം നിരപരാധികളെ രക്തം ചെന്തുന്നതിന് കാരണമായി യുദ്ധമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അനേകം നിരപരാധികൾ വധിക്കപ്പെടുന്നതിന്, പീഡിപ്പിക്കപ്പെടുന്നതിനും, ക്രൈസ്തവർ പോലും പീഡിപ്പിക്കപ്പെടുന്നതിനൊക്കെ ഇത് കാരണമായിട്ട് മാറി. കോൺസ്റ്റാന്റിനോപ്പിളിലെ കുരിശുദ്ധക്കാർ നടത്തിയ ആക്രമണം ലത്തീൻ സഭയും ഗ്രീക്ക് സഭയും തമ്മിലുള്ള ബന്ധവും അകലുന്നതിന് കാരണമായിട്ട് മാറി. ഇപ്പൊ കോൺസ്റ്റാന്റിനോപ്പിള് ഗ്രീക്ക് സഭയുടെ ഒരു ആധിപത്യമുള്ള സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടേക്കൊരു ആക്രമണം നടന്നപ്പോൾ അത് ലത്തീൻ സഭയും ഗ്രീക്ക് സഭയും തമ്മിൽ അകലം സൃഷ്ടിക്കുന്നതിനും ഈ കുരിശുദ്ധം കാരണമായിട്ട് മാറി. വിശുദ്ധ നാടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കുരിശുദ്ധം ചിലപ്പോഴൊക്കെ സ്വാർത്ഥ താല്പര്യത്തിനായി ഉപയോഗിക്കപ്പെട്ടു. സംരക്ഷിക്കാൻ വേണ്ടി, വിശുദ്ധമായ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു. എന്നാൽ അത് ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുകയും അത് ദോഷമായിട്ട് മാറുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും പുണ്യ സ്ഥലങ്ങൾ സംരക്ഷിക്കാനും ക്രിസ്ത്യാനികൾ ജീവൻ തിരിച്ച് മുന്നോട്ട് വന്നത് സഭയെക്കുറിച്ചുള്ള ആഴമായ സ്നേഹത്തിന്റെയും ധീരമായ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെയും അടയാളമായിരുന്നു എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടി ആളുകൾ മുന്നോട്ട് വന്നത്? സഭയോടുള്ള സ്നേഹം, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആഴമുള്ളത് കൊണ്ടാണ്, തങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നശിക്കപ്പെടാനുള്ള പാടില്ല എന്നുള്ള തീഷ്ണത കൊണ്ടാണ് കുരിശുദ്ധത്തിനായിട്ട് ആളുകൾ മുന്നോട്ട് വന്നത്. എന്നാൽ ഒരിക്കലും നമുക്ക് ഈ കുരിശുദ്ധത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. കാരണം കുരിശുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വിരോധാഭാസമാണ് അല്ലെ. കുരിശുദ്ധന് സമാധാനത്തിന്റെ ഒരു അടയാളമാണ്. അപ്പൊ ഈ സമാധാനത്തിന്റെ അടയാളമായി കുരിശു കൊണ്ട് യുദ്ധം നടത്താൻ, ആ അടയാളവും വെച്ചുകൊണ്ട് യുദ്ധം നടത്താൻ പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് സത്യമാണ്. കുരിശുദ്ധങ്ങളെ ക്രിസ്തീയതയുടെ ആധ്യാത്മിക പശ്ചാത്തലം നമുക്കൊരിക്കലും ന്യായീകരിക്കാനാകില്ല. ലക്ഷ്യം മാർഗത്തെ നിരീകരിക്കുന്നില്ല എന്ന ക്രിസ്തീയ സത്യത്തിന്, ധാർമ്മികതയ്ക്ക് അത് കോട്ടം സംഭവിക്കുന്നതിന് കാരണമാക്കി.
നമ്മുടെ ലക്ഷ്യമാണ്. അത് ഏത് മാർഗം ഉപയോഗിച്ച് ആ ലക്ഷ്യം ഉപയോഗിച്ച് ആ ലക്ഷ്യം നേടിയെടുക്കണം എന്ന ഒരു തത്വം നമുക്ക് ഇല്ല. അപ്പം ലക്ഷ്യം മാർഗത്തെ നീതീകരിക്കുന്നില്ല എന്ന ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് കോട്ടം വരുത്തുന്നതിന് ഈ യുദ്ധം ഒരു കാരണമാക്കി മാറ്റി. ആയുധമാർഗം ക്രിസ്തീയ മാർഗം അല്ലെ, ആയുധം കൊണ്ടല്ല ക്രിസ്ത്യാനികള് യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ കുരിശുയുദ്ധം എന്ന പേര് തന്നെ വൈരുദ്ധ്യമുള്ളതാണ് എന്ന് സഭ ഇപ്പോഴും പഠിപ്പിക്കുന്നു. കുരിശുയുദ്ധം സംഭവിച്ചു എന്നുള്ള സത്യമാണെങ്കിലും അതൊരു വൈരുദ്ധ്യമുള്ള ഒന്നാണ് എന്നാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ സമാധാനത്തിന്റെ ചിഹ്നമായ കുരിശിന്റെ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നു എന്ന സാഹചര്യമാകാം കുരിശുയുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പൊ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ പൂർണ്ണമായി നശിക്കപ്പെടാൻ പോകുന്നു, നമ്മളുടെ വിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു, നമ്മുടെ സംസ്കാരങ്ങളൊക്കെ നമുക്ക് നശിക്കുന്നു എന്ന ഒരു ഭയം കൊണ്ട് അല്ലെങ്കിൽ ആ തീഷ്ണത കൊണ്ട് അതിലുള്ള തീഷ്ണത കൊണ്ട് കുരിശുയുദ്ധം സംഭവിച്ചതാണ്. എന്നാൽ സഭ അതിനെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന ഒന്ന് അല്ല എന്നുള്ളതാണ് ഈ സഭ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുവിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് സഭ പ്രവർത്തിക്കാൻ കടപ്പെട്ടവളാണ് എന്ന് ഇന്നും സഭയ്ക്ക് ബോധ്യമുണ്ട്. മധ്യകാല സഭാചരിത്രത്തിന്റെ ഭാഗമായി ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവിഞ്ഞോൺ പേപ്പസിയുടെ രൂപീകരണം. നമുക്കറിയാം ആദിമ കാലം മുതല് സഭയുടെ ആരംഭം മുതല് മാർപ്പാപ്പമാര് താമസിച്ചിരുന്നത് റോമിലാണ്. എന്നാല് AD 1309 മുതല് 1376 വരെ മാർപ്പാപ്പമാര് താമസിച്ചിരുന്നത് റോമിലാണ്, മറിച്ചത് ഫ്രാൻസിലെ അവിഞ്ഞോൺ എന്ന പ്രദേശത്താണ്. ഈ പ്രദേശത്തെ ഈ കാലഘട്ടത്തിലെ മാർപ്പാപ്പമാരുടെ താമസത്തിന് നമ്മൾ അവിഞ്ഞോൺ പേപ്പസി എന്ന് വിളിക്കും. അതിനെന്താണ് കാരണം? റോമിൽ നിന്ന് അവിഞ്ഞോണിലേക്ക് മാർപ്പാപ്പമാര് മാറാനുള്ള കാരണം എന്താണ്? ഈ കാലഘട്ടത്തിന് മുന്നേ ഈ മാർപ്പാപ്പമാരുടെ താമസം അവിഞ്ഞോണിലേക്ക് മാറുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇറ്റലിയിൽ റോമിലും വലിയ ആഭ്യന്തര കലഹങ്ങളുണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ പാപ്പ കക്ഷികളായിരുന്ന ഗൾഫ് കുടുംബക്കാരും പാപ്പ വിരുദ്ധരായിരുന്ന ഗിബെല്ലനസ് കുടുംബക്കാരും തമ്മില് വലിയ കലഹങ്ങൾ ഉണ്ടാകുകയും ഇറ്റലി ഒരു പടക്കളമായി മാറുകയും ചെയ്തത് മൂലം മാർപ്പാപ്പമാരെ അഭയ കേന്ദ്രം തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അവരുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് ഈ കലഹങ്ങൾ ഉണ്ടായതുകൊണ്ട് അവര് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി മാർപ്പാപ്പമാരെ ഈ കാലഘട്ടത്തിൽ. എന്നാൽ AD 1305 തിരഞ്ഞെടുക്കപ്പെട്ട ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പ അനാരോഗ്യം മൂലം റോമിലേക്ക് പോകാതെ അദ്ദേഹം ഡൊമിനിക്കൻ സന്യാസികളുടെ അതിഥിയായിട്ട് അവിഞ്ഞോൺ എന്ന പ്രദേശത്ത് അവിടെ അതിഥിയായിട്ട് താമസിച്ചു. അപ്പൊ ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പ അവിഞ്ഞോണിൽ താമസിച്ചു, അദ്ദേഹം ഈ ഡൊമിനിക്കൻ സന്യാസികൾ അതിഥികളായിട്ട് അവിടെ താമസിച്ചു. അദ്ദേഹത്തെ തുടർന്ന് വന്ന മാർപ്പാപ്പ ജോൺ 22 മാർപ്പാപ്പ അവിഞ്ഞോണിൽ മെത്രാനുമായിരുന്നു. അവിഞ്ഞോൺ മെത്രാനാണ് ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷമായിട്ട് മാർപ്പാപ്പായിട്ട് വരുന്നത്. ഇക്കാലത്ത് ഇറ്റലിയിലെ റോമിലെ യുദ്ധങ്ങൾ കാരണം മാർപ്പാപ്പയ്ക്ക് റോമിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവിടെ താമസിച്ചു. 1348 അന്നത്തെ മാർപ്പാപ്പ അവിഞ്ഞോൺ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു ആരംഭന പഠനം 1348. 1309 മുതല് 1376 വരെ 7 മാർപ്പാപ്പമാര് അവിഞ്ഞോണിൽ താമസിച്ച് സഭയെ നയിച്ചു. ഈ കാലഘട്ടമാണ് അവിഞ്ഞോൺ പേപ്പസിയുടെ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. ഇനി 1377 ഗ്രിഗറി മാർപ്പാപ്പ വത്തിക്കാനിൽ താമസമാറിയതോടുകൂടിയാണ് അവിഞ്ഞോൺ പ്രവാസം അവസാനിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. മധ്യകാല സഭയുടെ പ്രധാന ചരിത്ര സംഭവങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒത്തിരിയേറെ സംഭവങ്ങൾ പറയാമായെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിച്ചത്. റോമ ആസ്ഥാനമാക്കിയുള്ള ശക്തമായ ഭരണക്രമം കത്തോലിക്ക സഭയുടെ പ്രാബല്യത്തിൽ വന്നത് 12-13 നൂറ്റാണ്ടുകളിലാണ്. ശക്തമായ കാനൻ സംഹിതകള് കാലത്ത് രൂപീകരിക്കപ്പെട്ടു. അതിലൂടെ മാർപ്പാപ്പയുടെ അധികാര ദൃഢമായിട്ട് മാറി. റോമൻ കൂരിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് മാറി. അങ്ങനെ കത്തോലിക്ക സഭ കെട്ടുറപ്പുള്ള ഒരു സംവിധാനമായി ഈ കാലഘട്ടത്തിൽ മാറി. 12-13 നൂറ്റാണ്ടുകളില് കത്തോലിക്ക സഭ ശക്തമായി മാറി. കാനൻ സംഹിതകളുണ്ടായി, ഊരിയുടെ പ്രവർത്തനങ്ങളുണ്ടായി. അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു സഭ സംവിധാനം, ഒരു ഭരണ സംവിധാനം സഭയ്ക്ക് നൽകി. ധാരാളം ആശ്രമങ്ങളും പഠന കേന്ദ്രങ്ങളും ഒക്കെ ഇക്കാലത്ത് സ്ഥാപിതമായി. ഇവയെല്ലാം മധ്യകാല സഭയുടെ നന്മകളിൽപ്പെട്ടവയാണ്. എന്നാൽ കാലഘട്ടത്തില് സഭയുടെ ആധ്യാത്മിക മേഖലയിലെ തകർച്ച പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിനും കാരണമായി.
അത് പിന്നീട് നമ്മൾ പറഞ്ഞു പ്രൊട്ടസ്റ്റ് വിപ്ലവത്തിലേക്ക് സഭയുടെ ചില തകർച്ചകൾക്ക് തകർച്ചയ്ക്ക് കാരണമായി മാറി അത് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മധ്യകാല സഭാ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സഭയ്ക്ക് പേപ്പർ സ്റ്റേറ്റ് രാഷ്ട്രീയ അധികാരം എങ്ങനെയാണ് മാർപ്പാപ്പമാർക്ക് ലഭിച്ചത് എന്ന് അതിനുശേഷം എങ്ങനെയാണ് സഭയ്ക്ക് ശോഷണം സംഭവിച്ചത് ഫ്യൂഡൽ വ്യവസ്ഥയിലൂടെ എങ്ങനെ സഭയ്ക്ക് അതിന്റെ മങ്ങൽ സഭയുടെ വളർച്ചയ്ക്ക് മങ്ങൽ സംഭവിച്ചതെന്നും പിന്നീട് ഇൻക്വിസിഷൻസ് എങ്ങനെയാണ് നിലവിൽ വന്നതെന്നും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കുരിശ് യുദ്ധങ്ങൾ എന്താണ് എന്ന് നമ്മൾ കണ്ടു അതിനുശേഷമാണ് നമ്മൾ അവിഞ്ഞോൺ പേപ്പർസിനെ കുറിച്ച് പഠിച്ചത് ഇക്കാര്യങ്ങൾ ഓർത്തിരിക്കുക പാഠത്തിലെ ചോദ്യങ്ങൾ പേപ്പർ സ്റ്റേറ്റിന്റെ ആരംഭം അതുപോലെ പെപ്പിന്റെ ദാനം മധ്യകാല സഭയുടെ നവോത്ഥാനം ഇൻക്വിസിഷൻ എന്നാൽ എന്ത് കുരിശുദ്ധങ്ങൾ അവയുടെ അനന്തര ഫലങ്ങളും അവിഞ്ഞോൺ പ്രവാസങ്ങളെല്ലാം വളരെ സംക്ഷിപ്തമായി നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ പാഠപുസ്തകം പൂർണ്ണമായിട്ട് വായിക്കുകയും അതിനെ നോട്ട് എഴുതി വെക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എഫേസ്യസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്യണം ആ ബൈബിൾ വാക്യം എല്ലാ പാഠത്തിനും നമുക്കൊരു ബൈബിൾ വാക്യം ഉണ്ട് അത് കാണാതെ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റ് വിഷയങ്ങളെ കുറിച്ച് പഠിക്കാവുന്നതാണ്.